ചിറക്കലാണ്. ഇവിടെ നമ്മുടെ ഗാങ്സ്റ്ററിന്റെ അടുത്താണ്. അപ്പൊ ഇത് നമ്മുടെ മാഫിയ പോയിവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ ഇത് നമ്മുടെ കണ്ണേട്ടനെ കിട്ടുന്നുണ്ട്. കണ്ണേട്ടൻ ഉണ്ട്, പിന്നെ നമ്മുടെ സനീഷ് ചേട്ടൻ ഉണ്ട്. അപ്പൊ നമ്മുടെ വണ്ടിയുടെ കുറെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വന്നിണ്ടായി. ആ വണ്ടിയുടെ വിശേഷം മാത്രമല്ല, നമ്മുടെ കണ്ണേട്ടന്റെയും നമ്മുടെ സനീഷന്റെ ഒക്കെ ചെറിയ വിശേഷമൊക്കെ നമുക്ക് കാണാം അല്ലേ. അപ്പൊ ഇവിടെ നിന്ന് പോറോക്കല്ലേ സെറ്റ്. നമുക്ക് വണ്ടിയുടെ ഉള്ളിലേക്ക് കാണാം. അതിന് ഇവിടെ ചെറിയ പരിപാടിയൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ അപ്നാനിക്കട വീട് കേട്ടോ. അത് അപ്നാനിക്കട വീടുണ്ട്. നമ്മുടെ ഡൽമൂർ വണ്ടി കിടക്കണ്ട ഇവിടെ. അപ്പൊ നേരെ നമുക്ക് വണ്ടിയുടെ ഉള്ളിൽ കയറാം. വണ്ടി ഉള്ളിൽ ഫുള്ള് പവർ ഓൺ ആയിരിക്കാണ്. ഇത് നമ്മുടെ പാട്ടൊക്കെ ഇട്ടതേ. നമ്മുടെ ഡയറക്ടർ സാർ അവിടെ കിടന്ന് തുള്ളുണ്ട്. ഇത് കണ്ണട്ടനെ കാണിച്ചില്ലേ. കണ്ണട്ടൻ ഇവിടെ ലൈറ്റ് സംഭവമൊക്കെ ഒന്ന് സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണട്ടൻ രാവിലെ ഇവിടെ പരിപാടി കഴിഞ്ഞ് വന്നേ ഉള്ളു. വണ്ടി ഫുള്ള് ഓൺ. വണ്ടിയുടെ ഉള്ളൊക്കെ ഫുൾ ഓണാണ്. ഇത് നമ്മുടെ കണ്ണട്ടനൊക്കെ ഇത് ഇവിടെ നിൽക്കുന്നുണ്ട്. കണ്ണട്ടൻ എന്താ പരിപാടി? അപ്പൊ ഒരു പരിപാടി ഇല്ല, വെറുതെ വന്നു. ഏ അങ്ങനെ പറയല്ലേ. നമുക്ക് നമ്മുടെ വണ്ടിയൊക്കെ എടുത്തൊന്ന് ഇറക്കണ്ടെന്ന്. പിന്നെ ചെറിയ റൗണ്ട് ഒക്കെ ചുറ്റണം. ഇത് നമ്മുടെ ഡയറക്ടർ സാറൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ടോ. പിന്നെ നമ്മുടെ സനീഷ് ചേട്ടായി. അയ്യോ സനീഷ് ചേട്ടായി ഒരു റൗണ്ടൊക്കെ പോവാ. ഫുള്ള് വൈബോൺ. വണ്ടിയുടെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഇത് ആദ്യത്തെ ഒരു റൗണ്ട് അതെ. അതിന്റെ ഉള്ള ഇപ്പൊ തന്നെ വൈബാണ്. ഇനി മൂന്നാല് ലൈറ്റ് ഇവിടെ സെറ്റ് ആക്കി കഴിഞ്ഞാൽ എന്തായിരിക്കും രാവിലെ പൊളിയായിരിക്കും. അപ്പൊ ഇങ്ങനെ കണ്ടട്ടാ. ഇപ്പൊ ഉള്ള ലൈറ്റ് ഒക്കെ വെച്ചിട്ട് റൗണ്ട് കിട്ടില്ല അല്ലേ. ഇവിടെ വലിയ ചർച്ചയൊക്കെ നടക്കേണ്ടെന്ന് തോന്നുന്നുണ്ട്. എന്താ വിൽക്കുന്ന ഒരു പിടുത്തില്ല. നമ്മുടെ വണ്ടിയൊക്കെ ഫുള്ള് വണ്ടിയൊക്കെ ഓണാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഉള്ളില് ചെറിയ രീതിയിൽ സബ്ബൊക്കെ ഇട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് പവറാക്കി രണ്ട് നല്ല പാട്ടൊക്കെ ഇട്ട് ഒരു പൊളി മൂടായിട്ട് നിന്ന് ഒരു റൗണ്ടൊക്കെ ചുറ്റണം. അതാണ് നമ്മുടെ ആഗ്രഹം. കാരണം കുറേ നാളായി ശരിക്കും പറഞ്ഞാൽ. നമ്മുടെ മറ്റേ വീഡിയോ എടുത്തതിന് ശേഷം കുറേ നാളായിട്ട് നമ്മുടെ വണ്ടിയുടെ ഗാങ്സ്റ്ററിൻ്റെ ഉള്ളിൽ കയറിയിട്ട്. ട്രാവലർ ഇവിടെ കിടക്കണം. ഇപ്പേക്ക് ഒരു ജിപ്സി ഉണ്ടായില്ലോ. ജിപ്സി കാണാനില്ലല്ലോ. അല്ലെങ്കിൽ ഇവിടെ കിടക്കാറുണ്ട് നമ്മുടെ ജിപ്സിയൊക്കെ. കണ്ടട്ടെ എന്തായി നമ്മുടെ ഡൽമുറ കിട്ടും ഓട്ടം പോയെ. ഗുരുവായൂർ അല്ലേ. അപ്പോഴെത്തി ഓട്ടം കഴിഞ്ഞ്. എത്തിയില്ലേ. അപ്പൊ ഇത് നമ്മുടെ ഡൽമോറി അടുത്ത് തന്നെ ഒരു ഓട്ടം പോയി. ഇപ്പൊ ഡൽമോറി അതാണ് ആ ഒരു പ്രതീക്ഷയാണ് ഇപ്പൊ ആരും കൈവിടാത്ത. എന്തായാലും വന്നു കഴിഞ്ഞാൽ അതൊരു വേറെ അതാണ് അതിനുവേണ്ടിയാണ് ഇപ്പൊ എല്ലാ വണ്ടിക്കാരും പ്രതീക്ഷിച്ചിരിക്കുന്നത് ആ ഒരു ടൈം. അതാണ് ബാക്കി പരിപാടിയിലേക്ക് കിടക്കാൻ നോക്കും അല്ലേ. അപ്പൊ ഇനി കണ്ണട്ടന്റെ മാസ് ഡ്രൈവിംഗ് പരിപാടിയിലേക്കൊക്കെയാണ് ഇനി പോണത്. ഇതിപ്പോ കണ്ണട്ടൻ ടാർപ്പായ അടിക്കാൻ പോകുന്നുണ്ട്. കണ്ണട്ടനെ ഓടിക്കുമ്പോ ഇരുന്നിട്ട് കുറച്ച് നാളായിട്ടാ. നമ്മുടെ ഇപ്പൊ പിള്ളേരുണ്ടായി. ക്യാബിലൊക്കെ ശരിക്കും പറഞ്ഞാ ഫുള്ളായിട്ട് നിൽക്കായിരുന്നു. ഇതെവിടെയൊക്കെ അടിപൊളി ലൊക്കേഷനൊക്കെ ആട്ടാ. എന്റെ പാടും തേയിലൊക്കെയാണ്. നമ്മുടെ തിരക്കില് നിസ്സാര തലൊന്നല്ല അല്ല കണ്ടാ. അടിപൊളി മാറ്റം ഉണ്ടാവും.
അത് അതൊക്കെ ഉണ്ടാവൂല കണ്ടട്ടാ. പിന്നല്ല നമ്മള് വണ്ടി ഇത്ര സെറ്റ് വർക്കും കാര്യങ്ങളൊക്കെ കയറ്റി ഇങ്ങനെ കിടന്നാ പോരാ, വണ്ടി ഓടണം. അതാണ് നമുക്ക് വേണ്ടത്. അല്ല അല്ല എത്ര അപ്ഡേഷൻ വന്നിട്ട് ഇനി നമ്മുടെ വണ്ടി ഓടും. അല്ല കണ്ടട്ടാ അന്ന് നമ്മുടെ സ്നേഹതിരൊക്കെ ട്രിപ്പ് പോയപ്പോ ശരിക്കും പറഞ്ഞ ഈ ടൈമൊക്കെ ഒരു നൈറ്റ് മോഡായിരുന്നു. ഫുള്ള് നൈറ്റ് ആയി തുടങ്ങി. നമുക്ക് പോവാ എന്നാ നമ്മുടെ പിള്ളേരൊക്കെ ഉള്ള ദിവസം പോണം. അന്നാണ് രസം ഉണ്ടാവുന്നത്. ഒരു പോക്കുവാണ് കണ്ടോട്ടെ. അതാണ് എന്റെ ആഗ്രഹം. ഞങ്ങൾ എന്തായാലും സെറ്റ് ആയിരിക്കും. വിളിച്ച സ്പോട്ടിൽ ഇറങ്ങണം നമുക്ക് വണ്ടി എടുത്ത്. അതൊരാഗ്രഹാണ് ശരിക്കും പറഞ്ഞ. ഇന്നല്ല നമ്മുടെ എവറസ്റ്റ് നമ്മുടെ ഗാംഗ്സ്റ്ററിന്റെ പിള്ളേരും നമ്മുടെ ടൂറിസ്റ്റ് ട്രാക്കറിലെ നമ്മുടെ പിള്ളേരൊക്കെ കൂടി ഒരു അടിപൊളി ട്രിപ്പ്. അത് മാസമായിട്ട് പോയി വരണം. അതൊരാഗ്രഹാണ്. നമ്മുടെ നേരിമംഗലം വഴി മൂന്നാർ റൂട്ട് എന്ന് പറഞ്ഞാൽ രക്ഷയില്ലാത്ത റൂട്ടാ. അപ്പൊ കണ്ണട്ട പോയിട്ടില്ല അതിലെ എത്ര ട്രിപ്പ് പോയിണ്ടാവും? അതെ നേരിമംഗലം മൂന്നാർ. നമ്മുടെ എന്റെ സ്ഥലമൊക്കെ അവിടെയാണ് കണ്ടട്ടാ. ഇരിക്കുക അച്ഛന്റെ നാട് അവിടെയല്ലേ നമ്മുടെ നെടുങ്കണ്ടം ഭാഗമൊക്കെ. ഒരു കണ്ടട്ടാ ഒരു രക്ഷയില്ല. അവിടെ പോയി കുറച്ചാൾ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ തൃശ്ശൂർ കാണാൻ തോന്നും. തൃശ്ശൂര് കുറച്ചാൾ നിന്ന് കഴിഞ്ഞാൽ അവിടെ പോയി ഇടുക്കി കാണാൻ തോന്നും. ആ ഒരു വൈബാണ് ശരിക്കും പറഞ്ഞത്. ആ രക്ഷയില്ലാത്ത വൈബാ. അയ്യോ ഒരു ഒരു അടിപൊളി വിറ്ററിങ് ഉണ്ടായി കണ്ടോ നമ്മുടെ മറ്റേ വീര കണ്ടോ. നാഗടെ നാഗടെ ആ തന്നെ ഓർമ്മയുണ്ടോ? അന്ന് തന്നെ ആയിരുന്നു. ഞാനിവിടെ ആറ് മാസമായി തപ്പി കിടക്കണ എന്നെ ആകെ ഒന്ന് കാണാൻ. അല്ല അല്ലെ ഹോണൊക്കെ മാറ്റി അതെ കൗരവറിന്റെ ആൾക്കാരുണ്ട് ഇവിടെ, മാഫിയ വീട് ആൾക്കാരുണ്ട് ഇവിടെ. ഇനി എന്തൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി പറയാൻ പോണേ. കണ്ണട്ടനെ ഗാംഗ്സ്റ്ററിന്റെ ഏത് വണ്ടി വന്നാലും കണ്ണട്ടനെ ഒരേ പോലെയാ. അതൊക്കെ പറച്ചില്ലേ ഡൽമോറ ആയാലും അത്ര ഉള്ളൂ. അതാണ് നമ്മുടെ അഫ്ഗാനിക്കറുള്ള സ്നേഹം അല്ലേ. അല്ലല്ലേ ഡൽമോറ ഡൽമോറൊക്കെ കണ്ണൊക്കെ എടുത്ത് പോകാറില്ലേ ട്രിപ്പ്? ഡൽമോറ അതിന് മുമ്പൊക്കെ പോകാറുണ്ടല്ലോ. വീഡിയോ എടുക്കാൻ വന്നപ്പോ നമ്മുടെ വിഷ്ണു അണ്ണു സഞ്ജു അണ്ണാ അതെ തനീഷ് എന്നുള്ള പേരായിരുന്നു ഇവിടെ ഫുള്ള് തനീഷ് ഏട്ടൻ. ആരോട് തനീഷ് ഏട്ടൻ അന്ന് ഇവിടെ തപ്പി കടന്നു. കുറച്ച് കഴിഞ്ഞപ്പോ ആരും അറിയാണ്ട് ഇവിടെ എടുത്തു വന്നിരിക്കാണ് ഈ മതല്. അന്ന് നമ്മുടെ കൗരവർ തനീഷ് ഏട്ടായുടെ ഒക്കെ വണ്ടി എവിടെ കിടക്കണ്ടേ മുതൽ എവിടെ കിടക്കണ്ടേ